നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് ശങ്കർ. പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നവംബർ 14 എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് ആചരിക്കപ്പെടുകയാണ്. ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഈ വർഷത്തെ വേൾഡ് ഡയബറ്റീസ് ഡേ തീം ആയി തിരഞ്ഞെടുത്തേക്കുന്നത് ആക്സസ് ടു ഡയബറ്റീസ് കെയർ എന്ന വിഷയമാണ്. അതായത് പ്രമേഹ ചികിത്സയ്ക്കുള്ള ലഭ്യത എല്ലാവർക്കും ഒരേപോലെ ഉറപ്പു വരുത്തുക എന്നുള്ളതിനെ കുറിച്ചുള്ള തീമാണ്. തുടർ ചികിത്സ വേണ്ട അസുഖങ്ങളിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തടസ്സം നേരിട്ടത് പ്രമേഹ ചികിത്സയ്ക്കായിരിക്കണം. പല കാരണങ്ങളാൽ ലോക്ക്ഡൗൺ കാരണമുണ്ടാകുന്ന ലോക്ക്ഡൗൺ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണവും കോവിഡ് ബാധിച്ചത് മൂലവും അതേപോലെ തന്നെ കോവിഡ് സമയത്തുണ്ടായ സാമ്പത്തിക നഷ്ടം താങ്ങാൻ പറ്റാത്തത് മൂലവും പല രീതിയിൽ പ്രമേഹ ചികിത്സ തടസ്സപ്പെട്ട ആൾക്കാരുണ്ട്. നല്ല ക്വാളിറ്റി ഡയബറ്റീസ് കെയർ ലഭിക്കാതെ പോയ ആളുകൾ അനവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ആക്സസ് ടു ഡയബറ്റീസ് കെയർ എന്നൊരു തീം ഈ വർഷം തിരഞ്ഞെടുത്തത്. ഇനിയുള്ള വർഷങ്ങളിലും ഇതേപോലെയുള്ള മഹാമാരികൾ വന്നേക്കാം. ആ സാഹചര്യങ്ങളിൽ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ യാതൊരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. എല്ലാ തരത്തിലുള്ള പ്രമേഹ രോഗികൾക്കും നല്ല ക്വാളിറ്റിയിലുള്ള ഒരേപോലെയുള്ള ചികിത്സയുടെ ലഭ്യത ഉറപ്പു വരുത്തണം. അതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റിനെയും നമ്മുടെ പോളിസി മേക്കേഴ്സിനെയും അതേപോലെ തന്നെ പ്രമേഹ രോഗികളെയും ബോധവൽക്കരിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ വർഷത്തെ ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം. ഞാൻ തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളും സാധാരണ ഒരു ഡയബറ്റീസ് മെസ്സേജിൻ്റെ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ആ വ്യക്തി താമസിക്കുന്ന സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആരോഗ്യമുള്ള സമൂഹത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. നല്ല വിദ്യാഭ്യാസം ഉറപ്പു വരുത്തുക, നല്ല താമസ സൗകര്യങ്ങളും നല്ല ചുറ്റുപാടുള്ള അന്തരീക്ഷങ്ങളും ഉറപ്പു വരുത്തുക, നല്ല ഭക്ഷണത്തിൻ്റെ ലഭ്യത ഉറപ്പു വരുത്തുക, അതേപോലെ തന്നെ നല്ല സാമ്പത്തിക ഭദ്രത ഉറപ്പു വരുത്തുക, നല്ലൊരു സാമൂഹിക അന്തരീക്ഷം ഉറപ്പു വരുത്തുക, ഇതെല്ലാം സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്ത് കെയർ ആക്സസ് ഉറപ്പു വരുത്തുക എന്നുള്ളതും സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിൻ്റെ പ്രധാന ഭാഗമായിട്ട് വരുന്ന ഒരു വിഷയമാണ്. ഈ കാര്യങ്ങളെല്ലാം ഉറപ്പു വരുത്തിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആ ഒരു സമൂഹത്തിൽ നല്ല ഒരു ആരോഗ്യത്തോടെ എപ്പോഴും തുടർന്നും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. നമ്മളൊരു വ്യക്തിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്, പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രമേഹ രോഗിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ പ്രമേഹ രോഗികളോടും അഡ്വൈസ് ചെയ്യുന്നതാണ് നല്ല ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യണം. പക്ഷേ ആ ഒരു പ്രമേഹ രോഗിക്ക് നല്ല ഭക്ഷണത്തിൻ്റെ ലഭ്യത ഉണ്ടോ എന്ന് നമ്മൾ എത്ര കാര്യമായിട്ട് ആലോചിച്ച് നോക്കാറുണ്ട്? നല്ല വ്യായാമം ചെയ്യാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളത് എത്ര തവണ ആലോചിച്ച് നോക്കാറുണ്ട്? വ്യായാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന രോഗികളുണ്ട്. വീട്ടിലെ സ്ഥലപരിമിതി മൂലം വ്യായാമം ചെയ്യാൻ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ വാഹനങ്ങളുടെ അമിത വേഗം മൂലം അല്ലെങ്കിൽ നായ്ക്കളുടെ ശല്യമോ പന്നികളുടെ ശല്യമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സ്ഥിരമായിട്ട് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങളിൽ അവിടെയും വ്യായാമത്തിന് തടസ്സങ്ങളുണ്ടാകുന്നുണ്ട്. നല്ല പാർക്കുകളോ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളോ ഇല്ലാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ അങ്ങനെയുള്ള ആളുകളിൽ അവർക്ക് പുറത്തിറങ്ങി ഒന്ന് വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അത് പലപ്പോഴും സാധ്യമല്ല. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രസൻസ് ഉള്ള പല സ്ഥലങ്ങളുണ്ട്. അവിടെയും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വ്യായാമത്തിന് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണമുള്ള പ്രദേശങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒട്ടും വ്യായാമത്തിന് യോജിച്ചതല്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു പ്രമേഹമുള്ള വ്യക്തിയെ പ്രമേഹം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അസുഖത്തിൻ്റെ നിയന്ത്രണത്തെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് നമ്മൾ എല്ലാവരിലേക്കും നല്ല രീതിയിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഹെൽത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോളിസി മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലെവലിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുമോ നമ്മളും അതൊരു ഒരു നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസ്. അതായത് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ അസുഖം വരാതെ തന്നെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. അത് അസുഖം വരാൻ റിസ്ക്കുള്ള ആളുകളിൽ തടഞ്ഞു നിർത്തണം. അതേപോലെ തന്നെ അസുഖം വരാൻ റിസ്ക്കുള്ള ആളുകളുടെ അടുത്തൊരു തലമുറയെ തന്നെ അത് വരുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തണം. അപ്പോൾ അതിനാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അധികം നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഡയബറ്റീസ്. മുൻകാലങ്ങളിൽ അഡൾട്സിൽ കണ്ടുവന്നിരുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗം വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിന് ഏറ്റവും അത്യാവശ്യം നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കുക. അങ്ങനെയുള്ള ആളുകളിൽ പിന്നീട് പ്രായം കൂടുന്നതനുസരിച്ച് ഡയബറ്റീസ് വരാതെ, ഡയബറ്റീസും അതേപോലെയുള്ള അനുബന്ധ രോഗങ്ങളും വരാതെ നോക്കുക എന്നുള്ളതാണ്. ഡയബറ്റീസ് ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസാണ്. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത കൂടും. അച്ഛനമ്മമാർക്ക് പ്രമേഹമുണ്ടെങ്കിൽ നമ്മുടെ പ്രമേഹത്തിനുള്ള സാധ്യത കൂടും. നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ നമ്മുടെ സാധ്യത കൂടും. അമിത വണ്ണമുണ്ടെങ്കിൽ പ്രമേഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിലും പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത കൂടുതലാണ്. സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ഗർഭകാല പ്രമേഹമുള്ളവരിലും Type 2 പ്രമേഹ രോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ നേരത്തെ തന്നെ അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഉദാഹരണത്തിന് അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതാണ്. അവരുടെ ജീവിതശൈലിയും അവരുടെ ആഹാര രീതിയും എക്സസൈസ് ചെയ്യുന്നതും നമ്മൾ വളരെ മുന്നേ തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഗർഭകാല പ്രമേഹമുള്ള സ്ത്രീകൾ അതിനുശേഷം, ഡെലിവറിക്ക് ശേഷവും Type 2 ഡയബറ്റീസ് വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്തും ആഹാര നിയന്ത്രണത്തിലൂടെയും മുന്നോട്ട് പോകേണ്ടതാണ്. അമിത വണ്ണമുള്ളവർ ഇത്രയും പെട്ടെന്ന് അവരുടെ വണ്ണം നിയന്ത്രിച്ച് അവരുടെ ഐഡിയൽ ബോഡി വെയ്റ്റിന് അടുത്ത് എത്തേണ്ടതാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ BMI എന്ന് പറയുന്നത് 25 താഴെയാണ് സാധാരണ പറയുന്നത്. 23.5 താഴെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല കറക്റ്റ് BMI ആയിട്ട് പറയുന്നത്. അതല്ലാതെ അതിനും എളുപ്പമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ചുറ്റളവാണ്, നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ്. അതായത് സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്ററിന് താഴെയോ അല്ലെങ്കിൽ ആണുങ്ങളിൽ  90 സെൻറ്റിമീറ്ററിന് താഴെയാണ് നമ്മുടെ വയറിൻ്റെ മധ്യഭാഗത്തുള്ള ചുറ്റളവ് വേണ്ടത്. അപ്പം ഇതിലും കൂടുതൽ ചുറ്റളവുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹ രോഗത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പോലും എത്ര വെയിറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ പോലും വയറിൻ്റെ ഭാഗത്ത് വണ്ണം കൂടുതലാണെങ്കിൽ, അവരുടെ ശരീരത്തിന് വേണ്ടതിലധികം വണ്ണമുണ്ടെങ്കിൽ അത് പ്രമേഹ രോഗത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. 50 കിലോ ഉള്ള ആൾക്ക് ചിലപ്പോൾ 52 കിലോ ആയാൽ ചിലപ്പോൾ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മുടെ ഐഡിയൽ വെയ്റ്റിന്, ബോഡി വെയ്റ്റിനോട് അടുത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്ത ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്ത ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ, ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ അസുഖം വന്നിട്ടുണ്ടോ, നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ അസുഖം വന്നിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് 30 വയസ്സിന് മുകളിലുള്ളവരിൽ ഡയബറ്റീസിന് സ്ക്രീനിങ് മതി, 30 വയസ്സിന് താഴെയുള്ളവരിൽ അത് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് 30 വയസ്സ് തന്നെ 5-6 കൊല്ലം ഷുഗറായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഗവൺമെൻറ്റിന് മുന്നിൽ, അല്ല ICMR മുന്നിൽ വച്ചേക്കുന്ന മാർഗരേഖകൾ വച്ചേക്കുന്നത് 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാവരും അവരുടെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഡയബറ്റീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. ഇത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റാണ് ഈ 25 എന്ന് പറയുന്നത്. പക്ഷേ ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ, മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിലെ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്കും ചെറുപ്പത്തിലെ ഷുഗർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ ഒരുപക്ഷെ 18 വയസ്സിലോ 15 വയസ്സിലോ ഒക്കെ തന്നെ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അമിത വണ്ണമുള്ളവരാണെന്നുണ്ടെങ്കിലും വ്യായാമമില്ലാത്തവർ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതുപക്ഷെ സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴും ഫാസ്റ്റിംഗ് ഷുഗർ 100 താഴെ നിർത്തണമെന്ന് പറയുമ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന സംശയം എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രോഗമുണ്ട് അല്ലെങ്കിൽ രോഗിയാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ള ഒരു തെറ്റായ ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നത് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയല്ല, കഴിവതും മരുന്നുകൾ കഴിപ്പിക്കുന്നതും ഒരു പ്രമേഹ രോഗിയായിട്ട് മാറുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രോഗിയായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ ഒരു തുല്യ പ്രാധാന്യമുള്ള വിഷയമാണ് ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെട്ട ആളുകളിൽ അവർക്ക് നല്ല ചികിത്സ ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പ്രൈമറി കെയർ ലെവലിൽ, ഒരു പ്രാഥമിക ആരോഗ്യ ലെവലിൽ തന്നെ
പ്രമേഹത്തിനുള്ള നല്ല ചികിത്സ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് പ്രമേഹത്തിനുള്ള പല നല്ല മരുന്നുകളും ഇപ്പോഴും ഗവൺമെൻറ് സെറ്റപ്പിൽ ലഭ്യമല്ല. പ്രമേഹത്തിനാകെ രണ്ട് ടൈപ്പ് ഗുളികകളും ആകെ ഇൻസുലിന് മാത്രമേ ഗവൺമെൻറ് സെറ്റപ്പിൽ ലഭിക്കുന്നുള്ളൂ. പല നല്ല മരുന്നുകളും കഴിഞ്ഞ ഒരു 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 10-15 വർഷത്തിൽ പ്രമേഹ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം മെച്ചപ്പെട്ട മരുന്നുകൾ, പ്രമേഹവും അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഹാർട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പിന്നോട്ട് കൊണ്ടുവരാനും അത് മുന്നോട്ട് പോകുന്ന തടയാനും സഹായിക്കുന്ന വളരെ നല്ല മരുന്നുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള നല്ല മരുന്നുകൾ പലപ്പോഴും പ്രൈമറി കെയർ ലെവലിൽ ലഭ്യമല്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പല പേഷ്യൻസിനും വില കൂടിയ മരുന്നുകൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ വലിയ ആശുപത്രികളിൽ ചികിത്സ നേടേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതും ഈ പറഞ്ഞ ഈ വർഷത്തെ ഡയബറ്റീസ് ഡേയുടെ തീമിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു വിഷയമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലും ലൈഫ് സ്റ്റൈൽ അത് മതിയാകാതെ വരുന്നുണ്ട്. മതിയാകാതെ വരുന്ന സമയത്ത് ഒരിക്കലും മരുന്നെടുക്കാൻ നമ്മൾ വൈകരുത്. നമ്മൾ ജീവിതശൈലിയിൽ നിയന്ത്രണം ആകുന്നില്ല എന്ന് കണ്ടാൽ പിന്നെയും അത് നമ്മൾ വെച്ച് നേടിക്കൊണ്ട് പോരുത്. അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മളത് മെഡിസിൻ എടുക്കേണ്ടതാണ്. കാരണം മരുന്നുകളുടെ പ്രവർത്തനവും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്നത് പ്രമേഹത്തിൻ്റെ ആദ്യകാലങ്ങളിലാണ്. ആദ്യത്തെ ഒരു 5 വർഷം കാലയളവിൽ നമ്മൾ പ്രമേഹത്തിനെ നല്ല രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് അതിൻ്റെ ചെറിയ രക്തധമനികളിൽ ഉണ്ടാക്കുന്ന മൈക്രോവാസ്കുലർ ഡിസീസ്, അതായത് കണ്ണിന് നേത്ര രോഗമോ അല്ലെങ്കിൽ കിഡ്നിയിൽ വരുന്ന രോഗമോ അല്ലെങ്കിൽ പാദരോഗമോ, വലിയ രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതയും നല്ല ചികിത്സ ആദ്യമേ നൽകുന്നതിലൂടെ നമുക്ക് വരാതെ നോക്കാവുന്നതാണ്. പ്രമേഹത്തിന് കുറച്ച് നാളുകളായി ചികിത്സ എടുക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരിലും ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് വരാതെ നോക്കുക, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം സമയാസമയത്തുള്ള ചെക്കപ്പുകൾ നടത്തുക. അത്യാവശ്യമുള്ള പ്രമേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ മാത്രം നടത്തുക. പലപ്പോഴും കാണുന്ന ഒരു പ്രവണത, പ്രമേഹമുള്ള രോഗികൾ ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ പലപ്പോഴും അടുത്തുള്ള ലാബിൽ പോയി 1000-ക്കണക്കിന് രൂപയുടെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇതിനകത്ത് പലതും അനാവശ്യമായിട്ട് കാശ് ചെലവഴിച്ച് ചെയ്യുന്നതാണ്. എന്നാൽ അവരുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ അതിൽ പലപ്പോഴും കാണാറുമില്ല. അങ്ങനെ അത് ഒരു പ്രവണത വളരെ കോമൺ ആണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ അത് വളരെ കോമൺ ആണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളത് നിങ്ങളുടെ പ്രമേഹ രോഗ ചികിത്സാ വിദഗ്ധനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമുള്ള ടെസ്റ്റുകൾ അത് സമയാസമയത്ത് ചെയ്യും. എല്ലാ മാസവും എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ടെസ്റ്റുകൾക്കും ഓരോ കാലയളവിൽ ചെയ്താൽ മതി. അത് കൃത്യമായ ഒരു ഒരു ഫ്രീക്വൻസിയിൽ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പുതിയ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ നേരത്തെ തന്നെ നല്ല മരുന്നുകൾ ഉപയോഗിച്ചു, അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നല്ല പുതിയ മരുന്നുകളുടെ സഹായത്തോടെ കോംപ്ലിക്കേഷൻസിനെ പിന്നോട്ട് വലിച്ച് നിർത്താൻ പറ്റും. അത് മുന്നോട്ട് പോകാതെ നോക്കാനുള്ള ഒരു ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. ഇതിൽ ഡയബറ്റീസ് ബ്ലഡ് ഷുഗർ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും എല്ലാം ടെസ്റ്റുകളും അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ്. പലപ്പോഴും നമ്മൾ BP മരുന്നുകളോ കൊളസ്ട്രോളിൻ്റെ മരുന്നുകളോ കഴിക്കുന്നത് അവഗണിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രമേഹ രോഗിയുടെ ചികിത്സയുടെ കാര്യത്തിൽ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സ തുല്യ പ്രാധാന്യമുള്ളതാണ്. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മരണം സംഭവിക്കുന്നത് ഷുഗർ കൂടിയിട്ടായിരിക്കില്ല, പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ ഒരു സ്ട്രോക്ക് വന്നിട്ടോ ആയിരിക്കും. അപ്പോൾ ഇതിന് കാരണമാകുന്നത് നിയന്ത്രണമില്ലാത്ത കൊളസ്ട്രോൾ ലെവലും നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷർ ലെവലും ആയിരിക്കും. അത് പ്രമേഹ രോഗികളിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹത്തിന് തുടർചികിത്സയിൽ ഇരിക്കുന്നവർ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സ എടുക്കുക എന്നുള്ളത് അതേപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പ്രമേഹത്തെ കുറിച്ചുള്ള നമ്മൾ ബോധവൽക്കരണം, അത് പ്രമേഹ രോഗിക്കും രോഗിയുടെ കുടുംബാംഗങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് ഈ പറഞ്ഞ പോലെ രോഗം വരാൻ സാധ്യതയുള്ള ആളുകളിലും രോഗമുള്ള ആളുകളിലും രോഗം വർദ്ധിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായ ആളുകളിലും ഡയബറ്റീസ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡയബറ്റീസ് സെൽഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്നാണ് അത് പറയുന്നത്. അതായത് നമ്മൾ സ്വയം നമ്മുടെ അസുഖത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു ഒരു എത്ര വലിയൊരു സ്ഥാപനത്തിലായാലും അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഒരു സപ്പോർട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുക. രോഗത്തിൻ്റെ ഒട്ടുമുക്കാലും നിയന്ത്രണം എപ്പോഴും രോഗിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ എത്ര നല്ല രീതിയിൽ ആ രോഗിക്ക് സ്വന്തം അസുഖത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പോകുന്നു, അത്രയും നല്ലൊരു ഔട്ട്കം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ രോഗിയുടെ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും ആ ചികിത്സിക്കാനും അത് വളരെ എളുപ്പമായിരിക്കും. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എഡ്യൂക്കേഷനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഫോർവേഡ്സാണ്, വാട്സപ്പ് ഫോർവേഡ് അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്കുകളാണ്. ഇതിനകത്ത് നല്ല വിഷയങ്ങളും കാണും, വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും കാണും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച് എവിടെയാണോ നമുക്ക് ആധികാരികമായ ഇൻഫർമേഷൻ ലഭിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നും ഇൻഫർമേഷൻ ലഭിക്കാൻ ശ്രമിക്കുക. അതിന് ഇവിടെ വെച്ചിവിടെയും അല്ലെങ്കിൽ CDC അല്ലെങ്കിൽ ECMR പല നല്ല ആശുപത്രികളുടെയും വെബ്സൈറ്റിൽ പോലും പ്രമേഹ രോഗ നിയന്ത്രണത്തിനുള്ള നല്ല ടിപ്സ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിൻ്റെ നല്ല ടിപ്സ് തരുന്നുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അത് മനസ്സിലാക്കുക. അവസാനമായി പറയാനുള്ളത് പ്രമേഹ ചികിത്സയുടെ ചിലവിനെ കുറിച്ചാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ ആക്സസ് ടു ഡയബറ്റീസ് കെയർ ഏറ്റവും ബുദ്ധിമുട്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചികിത്സയുടെ ചിലവ് കൂടുമ്പോഴാണ്. പലപ്പോഴും നല്ല ചികിത്സ നമുക്ക് വളരെ അടുത്ത് തന്നെ ലഭ്യമാണെങ്കിലും ആ ചികിത്സയുടെ ചിലവ് കാരണം പലപ്പോഴും നമ്മൾക്കത് അത് അക്സസിബിൾ അല്ലാതെ വരും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ പലപ്പോഴും ചികിത്സയ്ക്ക് എത്തുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഡയബറ്റീസിൻ്റെ ചികിത്സയുടെ കോസ്റ്റ് ഒരിക്കലും ഡയബറ്റീസിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ട് അല്ല അത് കൂടുന്നത്. പലപ്പോഴും അതുണ്ടാകുന്ന ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അതാണ്. ഡയബറ്റീസിനെ ചികിത്സിക്കാനുള്ള മരുന്നുകളുടെ ചിലവിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ് ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്നത്. ഉദാഹരണത്തിന്, ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ ഡയബറ്റീസിനെ ചികിത്സിച്ച് തുടങ്ങുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററിൽ ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ അളവിലുള്ള മരുന്നുകളോ അല്ലെങ്കിൽ വളരെ ചെറിയ ഡോസിലുള്ള ഇൻസുലിനിലോ അസുഖം നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ആദ്യകാലങ്ങളിലുള്ള ചികിത്സയെ അവഗണിക്കുന്നതുകൊണ്ട് നമ്മളൊരു നല്ല ചികിത്സ എടുക്കണം എന്നൊരു തീരുമാനത്തിൽ എത്തുമ്പോഴേക്കും അസുഖം വളരെയധികം കൂടി കാണും. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പലതും വന്നു കാണും. അപ്പോൾ നമ്മൾ ആ കോംപ്ലിക്കേഷൻസിനുള്ള ചികിത്സ എടുക്കേണ്ടി ഒരു ആവശ്യം വരുന്നു. അപ്പോൾ നമ്മുടെ മരുന്നുകളുടെ എണ്ണം കൂടുന്നു, നമ്മളുടെ ടെസ്റ്റുകൾ നമ്മൾ ആ പരിശോധനകളുടെ എണ്ണം കൂടുന്നു, നമ്മൾ ഡോക്ടറെ കാണുന്ന ഒരു ഫ്രീക്വൻസി കൂടുന്നു. നല്ല രീതിയിൽ കൺട്രോളിൽ നിൽക്കുന്ന ഒരു രോഗി ഒരു പക്ഷേ വർഷത്തിൽ 2-3 തവണ അവരുടെ ഡോക്ടറെ കണ്ടാൽ മതിയാവും. പക്ഷേ അസുഖം മോശമായ രീതിയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരു അവയവത്തെ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിലോ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ മാസത്തിലും ചിലപ്പോൾ ഒരു പക്ഷേ ചെക്കപ്പ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഡോക്ടറെ കാണാനുള്ള ചിലവുകൾ കൂടുന്നു, അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള ചിലവുകൾ കൂടുന്നു, യാത്രാ ചിലവുകൾ കൂടുന്നു. ഒരു കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്നി സ്പെഷ്യലിസ്റ്റിനെ കാണാനും അവിടെയുള്ള പരിശോധനകൾക്കുള്ള ചിലവുകൾ കൂടുന്നു. പാദരോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു കാലിലൊരു വ്രണം വന്നു കഴിഞ്ഞാൽ അതിനുള്ള അതായത് കരിയാനുള്ള മരുന്നുകൾ, അതിനുള്ള ഡ്രസ്സിങ്സ്, അങ്ങനെയുള്ള ചികിത്സകൾ വരുന്നു. അതല്ല, കണ്ണിനെയൊക്കെ ബാധിക്കുമ്പോൾ, കണ്ണിലെ ഞരമ്പുകളെ ബാധിക്കുമ്പോൾ അതിൻ്റെയുള്ള ചികിത്സ, ഒരു ലേസർ ചികിത്സയോ അല്ലെങ്കിൽ ഒരു കണ്ണിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനോ ആയിരക്കണക്കിന് രൂപയാണ് ചിലവാകുന്നത്. ഹാർട്ടിലൊരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയാൽ എത്രമാത്രം ചിലവുകൾ കൂടും. ഇതിനകത്ത് ചിലവുകൾ മാത്രമല്ല അതിൻ്റെ പ്രശ്നം, അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും കൂടിയാണ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമാകും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ചിലവും ചികിത്സയുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മോശമാകുന്നത് എപ്പോഴും ഡയബറ്റീസ് മോശമായ രീതിയിൽ ആദ്യമേ മാനേജ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തുടക്കത്തിലേ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ അളവ് മരുന്നിൽ നല്ല ജീവിതശൈലിയിലൂടെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മൾ പ്രമേയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്കുള്ള എമൗണ്ടും വളരെ ചെറിയ രീതിയിലായിരിക്കും. 80% Type 2 പ്രമേഹ രോഗവും വരാതെ നോക്കാവുന്നതാണ്. Type 2 പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസും നല്ല അളവിൽ നമുക്ക് വരാതെ നോക്കാവുന്നതാണ്. വളരെ നേരത്തെ തന്നെ നല്ല ചികിത്സയുടെ ലഭ്യത ഉറപ്പ് വരുത്തുന്നതിലൂടെയും നല്ല രീതിയിൽ സാമൂഹിക ആരോഗ്യം ഉറപ്പു വരുത്തുന്നതിലൂടെയും പ്രമേഹവും അതിൻ്റെ കോംപ്ലിക്കേഷൻസും നിങ്ങളിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.